യുടെ ഭാഗമായി ഏഷ്യാനെറ്റ് പറഞ്ഞു, ചരിത്രത്തിലാദ്യമായി ഇടതുപക്ഷം ഇതാ വീണ്ടും അധികാരത്തിൽ വരാൻ പോവുകയാണ്. പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷം തന്നെ കേരളത്തിൽ വീണ്ടും അധികാരത്തിൽ വരുമെന്ന് എല്ലാ കാലത്തും ഇടതുപക്ഷത്തെ ആക്രമിക്കുന്ന ഏഷ്യാനെറ്റ് പറഞ്ഞു. പിന്നെ എങ്ങനെ കോൺഗ്രസ്സുകാർക്ക് സഹിക്കും, പിന്നെ എങ്ങനെ ലീഗുകാർക്ക് സഹിക്കും? എല്ലാ മാസം കിറ്റും പെൻഷനും പേരി ഇങ്ങനെ നിത്യം ഇങ്ങനെ കൊടുത്തോണ്ടുന്ന എല്ലാവരും ഇടതിന്റെ ഭാഗമെന്ന് പേടിക്കുമ്പോ പ്രിയപ്പെട്ടവരെ ഈ സർക്കാരിനെ എങ്ങനെയെങ്കിലും തകർക്കണമെന്നുള്ള ചിന്ത കോൺഗ്രസ്സുകാരന്റെ കുരുട്ടു ബുദ്ധിയിൽ വരികയാണ്. അങ്ങനെ വരുന്ന നേരത്ത് അവനിങ്ങനെ ആലോചിച്ചിരിക്കുന്ന നേരത്താണ് സ്വർണ്ണക്കടത്ത് കേസ് വരുന്നത് അല്ലേ. മൂന്നര മാസക്കാലമായി നാട്ടുകാരെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാ ചൂണ്ടയിടുന്ന പോലെയാണ്, ഇപ്പൊ കൊത്തും ഇപ്പൊ പിടിക്കും. പിണറായി ഇതാ ഇങ്ങനെ പിടിക്കാൻ പോവാ, ചൂണ്ടയിടാ വലിക്ക അല്ലേ. മനോരമയും മാതൃഭൂമിയും മാധ്യമവും ഒക്കെ ഈ കേരളത്തിലെ പത്രമുത്തശ്ശിമാരൊന്നാകെ എത്ര ദിവസമാണ് കെ ടി ജലീലിന്റെ കഴുത്തിൽ കുരുക്ക് മുറുക്കിയത്, എത്ര ദിവസമാണ് പിണറായി വിജയന്റെ കഴുത്തിൽ കുരുക്ക് മുറുക്കിയത്, അവസാനം ആ കുരുക്കൊക്കെ എവിടെ ചെന്നു പോയെന്നറിയോ? എം സി കമറുദ്ദീൻ ഇതാ കാഞ്ഞി നാട്ടെ ജയിലിൽ. ആ കുരുക്ക് എവിടെയാ കുരുങ്ങിയത് അല്ലെ? ആ ഒലി കുടുങ്ങുന്ന് പറഞ്ഞ് ചൂണ്ടയിട്ടതാ പരല് കുടുങ്ങിപ്പോയി, പരല് കുടുങ്ങിപ്പോയി. ഒരു രക്ഷയില്ല. നോക്കൂ നിങ്ങള് ഇബ്രാഹിം കുഞ്ഞ് പാലാരി വർഷം പാലം കുടുങ്ങുകയാണ്. പി ടി തോമസ് 40 ലക്ഷം രൂപ കള്ളപ്പണം പെട്ടുപോവുകയാണ്. ഇതൊക്കെ ദാ കൺമുന്നിൽ ഇങ്ങനെ കാണുക. എന്നിട്ട് ഇവിടെ പിണറായി വിജയനെ തൂക്കും തൂക്കും എന്ന് പറഞ്ഞിട്ട് ഒരു രോമത്തിൽ തൊടാൻ ആർക്കെങ്കിലും സാധിച്ചോ? എൻ ഐ എ വന്നു, സി ബി ഐ വന്നു, ഇ ഡി വന്നു. പിണറായി വിജയനെ പിടിക്കുന്നു പറഞ്ഞവർക്ക് തൊടാൻ കഴിഞ്ഞോ? കെ ടി ജലീലിനെ പിടിക്കുന്നു പറഞ്ഞവർക്ക് തൊടാൻ കഴിഞ്ഞോ? അതാണ് മുഖ്യമന്ത്രി പറഞ്ഞത്, മടിയിൽ കനമുള്ളവരെ പറഞ്ഞത് സത്യമേ ജയിക്കോ, സത്യം മാത്രം. പ്രിയപ്പെട്ടവരെ ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ. 155 കോടി രൂപ കട്ട കേസിലാണ്, സ്വർണം തന്നെയാണ് കേസ് അല്ലേ, സ്വർണം തന്നെയാണ് കേസ്. ആൾക്കാരെ പറ്റിച്ച് പൈസ മേടിച്ചതാ, ഒരു പാവം തെങ്ങളുണ്ടായി അതിൽ കുടുങ്ങിപ്പോയി, കുപ്പോയ തെങ്ങൾ അല്ലേ. തെങ്ങളെ കണ്ടിട്ട് പൈസ കൊടുത്തതാ, തെങ്ങൾ മുങ്ങിയിട്ട് 40 ദിവസം ഇന്ന് വരെ കിട്ടിയിട്ടില്ല. അത് ചോക്കു നിങ്ങൾ എന്തൊരു അവസ്ഥയാണ്. ഏതെങ്കിലും സി പി ഐ എമ്മിന്റെ ബ്രാഞ്ച് കമ്മിറ്റി അംഗമാണോ കേസ് കൊടുത്തത്? ആണോ? ലീഗുകാരാണ് കേസ് കൊടുത്തത്. തിരിച്ചറിയണ്ടേ നമ്മൾ ഇത്? നമ്മുടെ രാഷ്ട്രീയ താല്പര്യത്തിന്റെ ഭാഗമായിട്ടുള്ള വല്ല കേസുമാണോ ഇത്? അല്ല. ഇബ്രാഹിം കുഞ്ഞിന് ആരാ കേസ് കൊടുത്തത്? ഇവരുടെ ഭാഗമായി നിന്ന ആളുകളാണ്, അന്നത്തെ സർക്കാരിന്റെ ഭാഗമായി നിന്ന ആളുകളാണ്. ഏതെങ്കിലും ഇടതുപക്ഷ പ്രവർത്തകനാണോ? അല്ലല്ലോ. പി ടി തോമസിന്റെ കള്ളപ്പണം പിടികൂടുന്നത് ഏതെങ്കിലും ഇടതുപക്ഷ പ്രവർത്തകൻ ഒറ്റുകൊടുത്തിട്ടാണോ? അല്ലല്ലോ. തിരിച്ചറിയണ്ടേ നമ്മൾ ഇതൊക്കെ കൃത്യമാണ്. കെ എം ഷാജിയോ പ്ലസ് ടു കുഴപ്പാവപ്പെട്ടവന്റെ സ്കൂള് ആവശ്യം 25 ലക്ഷം രൂപ കോഴ വാങ്ങുകയാണ്. കെ എം ഷാജിദ കേരളത്തിലെ എല്ലാ ജില്ലയിലും വീട ബംഗ്ലാവ്, ഇങ്ങനെ വലിയ പെരകളാ, വലിയ ബംഗ്ലാവ്. 2-3 കൊല്ലമായിട്ട് ഉറുപ്പ്യ ശമ്പളല്ല നിയമസഭയിൽ. പച്ചക്ക് വർഗീയത പറഞ്ഞുകൊണ്ട് നിയമസഭയിലെത്തിയതിന്റെ പേരിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു എം എൽ എയെ കോടതി പറഞ്ഞു കടക്ക് പുറത്തെന്ന്. അത് കെ എം ഷാജിയോടാണ്. ആ കെ എം ഷാജി ഇങ്ങനെതാണ്, ഇങ്ങനെ എല്ലാ ജില്ലയിലും ബംഗ്ലാവ്. വയനാടുണ്ട്, കണ്ണൂരുണ്ട്, കോഴിക്കോടുണ്ട്, എവിടേക്കുണ്ടെന്ന് അറിയില്ല. എന്തായാലും ഇങ്ങനെ വീട് വെക്കുകയാണ്. അപ്പൊ വീട് വെച്ചപ്പോ ഇടിക്ക് തോന്നി ഇതെന്തോ ഒരു കളി ഉണ്ടല്ലോ, 10 പൈസ ശമ്പളമല്ലാത്ത ചെങ്ങായി എങ്ങനെ അങ്ങനെ വീട് വെക്കുക അല്ലേ, ഇങ്ങനെ വീട് വെക്കുക. അപ്പൊ സ്വാഭാവികമായിട്ടും ചോദ്യം ചെയ്യാൻ തുടങ്ങി. അപ്പൊ പറഞ്ഞു, ഞാൻ വലിയ തറവാട്ടുകാരനാ അല്ലേ, ഞാൻ വലിയ തറവാട്ടുകാരനാ, എന്റെ വാപ്പാക്ക് ഒരുപാട് സ്വത്ത് ഉണ്ടായിരുന്നു, വലിയ പറമ്പുണ്ട്, ഞാൻ ജനിച്ച തറവാട് എന്ന് പറഞ്ഞിട്ട് മറ്റേ മംഗലശ്ശേരി നീലകണ്ഠൻ അല്ലെ മോഹൻലാൽ അല്ലേ അറിയിച്ചോ നിങ്ങള്. എന്നിട്ട് ഇങ്ങനെ കാണിച്ചിട്ട് അവസാനം മീഡിയ ഒരു 4 ദിവസം അങ്ങ് ചോദ്യം ചെയ്തപ്പോ നിക്കറിൽ മുള്ളി കെ എം ഷാജി പറഞ്ഞു, ഇതൊക്കെ എന്റെ ഭാര്യയുടെ സ്വർണം വിറ്റ് ഞാൻ ഉണ്ടാക്കിയ വീടാണെന്ന് പറയേണ്ട ഗതികോടിലൊക്കെ എത്തി നിൽക്കുന്നു ഇവിടുത്തെ മുസ്ലിം ഗതികേടാണ്. അവിടെയും സ്വർണം കടന്നു വരികയാണ് അല്ലെ. പിണറായിയെ സ്വർണം പറഞ്ഞു കൊടുക്കാൻ നോക്കിയതാണ്, കെ ടി ജലീലിനെ സ്വർണം പറഞ്ഞു കൊടുക്കാൻ നോക്കിയതാണ്. ഇപ്പൊ ആരാ സ്വർണത്തിൽ കുടുങ്ങുന്നത്? കെ എം ഷാജി അല്ലെ, എം സി കമറുദ്ദീൻ. ഇതാണ് അവസ്ഥ, ഇതാണ് അവസ്ഥ, ഇതാണ് ഈ നാടിന്റെ അവസ്ഥ. ഈ രാഷ്ട്രീയ ബോധത്തിലോട്ട് ഇങ്ങനെയുള്ള നമ്മുടെ നാടിന്റെ ഈ ഒരു അവസ്ഥയെ മനസ്സിലാക്കിക്കൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇടതുപക്ഷം അനിവാര്യമാണെന്ന ബോധ്യം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ നാട്ടിലെ മനുഷ്യർക്ക് പെൻഷൻ ലഭിക്കണമെങ്കിൽ, ഈ നാട്ടിലെ മനുഷ്യർക്ക് വീട് ലഭിക്കണമെങ്കിൽ, ഈ നാട്ടിലെ മനുഷ്യരെ ചേർത്ത് പിടിക്കണമെങ്കിൽ, ഒരു പ്രതിസന്ധി വരുമ്പോ, ഒരു പ്രയാസം വരുമ്പോ, ഒരു പ്രശ്നം വരുമ്പോ നാട്ടുകാർക്ക് ഒപ്പം നിൽക്കണമെങ്കിൽ ഇടതുപക്ഷം അനിവാര്യമാണ്. ആ ഇടതുപക്ഷത്തിന്റെ ഇച്ഛാശക്തിക്ക് വോട്ട് ചെയ്യണമെന്നാണ് നമ്മൾ പറയുന്നത്. പുതിയ പുലരി കാണണം, കനവു നെയ്യണം, കവിത തെരുവിലുയരണം, കരമുയർത്തണം, കാലുകൾ ചലിക്കണം, കാടുപൂക്കണം, സ്നേഹരാജ്യമുയരണം. നമുക്കെവിടെ കാണാൻ കഴിയുന്നു എന്ന് ചോദിച്ചാൽ പ്രിയപ്പെട്ടവരെ, അത് ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റുകാരനായ പിണറായി വിജയൻ ഭരിക്കുന്ന കേരളത്തിൽ നമുക്ക് കാണാൻ വേണ്ടി. എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്? ഇന്ത്യയിൽ ബി ജെ പി ഭരിക്കുന്ന, കോൺഗ്രസ് ഭരിക്കുന്ന എത്രയെത്ര സംസ്ഥാനങ്ങളുണ്ട് അല്ലേ? കോൺഗ്രസ് ഭരിക്കുന്ന, ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ, കേന്ദ്രം ഭരിക്കുന്ന വർഗീയ ഫാസിസ്റ്റ് ഭരണാധികാരികൾ ലോക്ഡൌൺ പ്രഖ്യാപിച്ചു പോയി. ആരെയെങ്കിലും
എന്തെങ്കിലും സഹായം ആർക്കെങ്കിലും കിട്ടിയോ? എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞോ? കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ എന്തെങ്കിലും പദ്ധതികളുണ്ടോ? ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ എന്തെങ്കിലും പദ്ധതികളുണ്ടോ? സൗജന്യമായി ചികിത്സ കൊടുക്കുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനം അത് കേരളമാണ്. സൗജന്യമായി ക്വാറന്റൈൻ സംവിധാനം ഒരുക്കിയ ഇന്ത്യയിലെ ഏക സംസ്ഥാനം അത് കേരളമാണ്. 4 മാസക്കാലമായി തുടർച്ചയായി സാധാരണക്കാരന്റെ വീട് പട്ടിണിയാവരുതെന്ന് ചിന്തിച്ചതുകൊണ്ട് അവരുടെയൊക്കെ വീടുകളിലേക്ക് സൗജന്യമായി റേഷനും സൗജന്യമായി ഭക്ഷ്യധാന്യ കിറ്റുകളും കൊടുത്ത ഏക സംസ്ഥാനം അത് കേരളമാണ്. അതിഥി തൊഴിലാളികളെ സംരക്ഷിക്കാൻ സാമൂഹ്യ അടുക്കള എന്ന് പറയുന്ന പദ്ധതി നടപ്പിലാക്കി ഈ നാട്ടിൽ ഒരാൾ പോലും പട്ടിണി കിടക്കരുതെന്ന് ചിന്തിച്ച ഏക സംസ്ഥാനം അത് കേരളമാണ്. നമ്മുടെ നാട്ടിൽ നിന്നും മറ്റു നാടുകളിൽ ജോലി ചെയ്യാൻ പോയ പ്രവാസികളായ മനുഷ്യർ അവരവിടെ കഷ്ടപ്പെടുകയാണ്. അവർക്കവിടെ ചികിത്സ ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവരെ പെട്ടെന്ന് നാട്ടിലേക്ക് എത്തിക്കണമെന്ന് കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ട ഇന്ത്യയിലെ ഏക സംസ്ഥാനം അത് കേരളമാണ്. ഉസ്താദുമാർക്ക് 2000 രൂപ, ക്ഷേമനിധിയിൽ 1000 രൂപ, കർഷക തൊഴിലാളിക്ക്, വയോജനങ്ങൾക്ക്, വിധവകൾക്ക്, വികലാംഗന്മാർക്ക്, ഏത് വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരെയാണ് ഒഴിവാക്കിയത്? ആരെയാണ് ഒഴിവാക്കിയത്? എല്ലാവരെയും ചേർത്ത് പിടിക്കുകയാണ്. എല്ലാവരെയും ചേർത്ത് പിടിക്കുകയാണ്. ആലങ്കാരികമായിട്ട് നമുക്കിങ്ങനെയൊക്കെ പറയാം, അംബാനിയും അദാനിയും ടാറ്റയും ബിർളയും ഒക്കെ ഈ കേരളത്തിലാണ് ജീവിച്ചിരുന്നതെങ്കിൽ ഈ കോവിഡ് കാലത്ത് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിന്റെ ഭാഗമായി സൗജന്യമായി ഒരു ഭക്ഷ്യധാന്യ കിറ്റ് അംബാനിയുടെ വീട്ടിലും എത്തുമായിരുന്നു എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ. വേണ്ടെന്ന് പറഞ്ഞ ആളുകൾക്കല്ലാതെ ആർക്കാണ് കൊടുക്കാത്തത്? എല്ലാവർക്കും കൊടുക്കുകയാണ്. എല്ലാവർക്കും കൊടുക്കുകയാണ്. ആത്മവിശ്വാസത്തോടെ ആത്മാഭിമാനത്തോടെ ഓരോ ഇടതുപക്ഷ പ്രവർത്തകനും അതുകൊണ്ട് തന്നെയാണ് ഈ നാട്ടിലെ മനുഷ്യർക്കിടയിൽ ഇറങ്ങിച്ചെന്നുകൊണ്ട് വോട്ട് ചോദിക്കാൻ സാധിക്കുന്നത്. എന്താ കോൺഗ്രസിന്റെ സ്ഥിതി? എന്താ കോൺഗ്രസിന്റെ സ്ഥിതി? എന്താ ലീഗിന്റെ സ്ഥിതി? ഈ കോവിഡ് കാലത്ത് പ്രിയപ്പെട്ടവരെ, പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇങ്ങനെ പറയുന്നു, കോൺഗ്രസുകാരെ നിങ്ങളും വാ, ലീഗുകാരെ നിങ്ങളും വാ, ബി ജെ പിക്കാരാ നിങ്ങളും വാ, ഒരു രാഷ്ട്രീയവുമില്ലാത്തവർ നീ ഇങ്ങോട്ട് വാ, നമുക്കൊക്കെ ഒപ്പം നിൽക്കാം, നമുക്ക് ഒരുമിച്ച് നിൽക്കാം, നാടിനെ വീണ്ടെടുക്കാം അല്ലേ? മനുഷ്യരുണ്ടാവണ്ടേ ആദ്യം, എന്നാലല്ലേ വോട്ട് ചെയ്യാൻ സാധിക്കൂ. നമ്മൾ പറഞ്ഞതല്ലേ, നാട്ടുകാരോട് മൊത്തം പറഞ്ഞതല്ലേ. അപ്പൊ എന്തായി? കോൺഗ്രസ്സുകാരന് സഹിക്കുന്നില്ല, കോൺഗ്രസ്സുകാരൻ കുത്തിത്തിരിപ്പുണ്ടാക്കും അല്ലേ, ലീഗുകാരൻ കുത്തിത്തിരിപ്പുണ്ടാക്കും. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്ക് സഹായം കൊടുക്കണ്ട, കേരളത്തിലൊക്കെ തള്ളാണ്. ആരാ ഇത് പറയുന്നത്? നോക്കൂ നിങ്ങൾ, ഇത്രയും വസ്തുതാപരമായി നമ്മൾ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോ ലോകത്തെ ഏറ്റവും മികച്ച കോവിഡ് പരിചരണം നടന്ന സംസ്ഥാനം അല്ലെങ്കിൽ ഇടം അത് കേരളമാണെന്ന് സാക്ഷ്യപ്പെടുത്തിയത് രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികളാണ്. ഇന്ത്യയുടെ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് പറഞ്ഞില്ലേ കേരളത്തെ മാതൃകയാക്കണമെന്ന്? കേന്ദ്രം ഭരിക്കുന്ന ഭരണാധികാരികൾ പറഞ്ഞില്ലേ കേരളത്തെ മാതൃകയാക്കണമെന്ന്? കോൺഗ്രസിന്റെ സമുന്നതരായ നേതാക്കന്മാർ ശ്രീമാൻ രാഹുൽ ഗാന്ധിയും ശശി തരൂരും അടക്കമുള്ളവർ പറഞ്ഞില്ലേ കേരളത്തെ മാതൃകയാക്കണമെന്ന്? ആരാ പറയാത്തത്? കേരളത്തിന്റെ ആരോഗ്യമന്ത്രി കെ കെ ശൈലജ ടീച്ചർക്ക് 5 മിനിറ്റ് നേരം ഈ ലോകത്തിന് മുന്നിൽ എങ്ങനെയാണ് കേരളം കോവിഡിനെ പ്രതിരോധിക്കുന്നതെന്ന് വിശദീകരിക്കാൻ ലോകത്തെ മാധ്യമ ഭീമന്മാരിൽ ഒരാളായിട്ടുള്ള BBC ന്യൂസ് അവസരം കൊടുത്തില്ലേ? തിരിച്ചറിയണ്ടേ നമ്മളിത്? ഐക്യരാഷ്ട്രസഭയുടെ അംഗീകാരം കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ തേടിയെത്തിയില്ലേ? 35 വരുന്ന രാജ്യാന്തര മാധ്യമങ്ങൾ കേരളത്തെ പുകഴ്ത്തി ഫീച്ചറുകൾ എഴുതിയില്ലേ? ഇതൊക്കെ നമ്മൾ തിരിച്ചറിയണം, ഇതൊക്കെ നമ്മൾ തിരിച്ചറിയണം. ഇതാണ് ഇടതുപക്ഷം എന്ന് പറയുന്നത്. മനുഷ്യത്വത്തിന്റെ, മാനവികതയുടെ രാഷ്ട്രീയം കൈകാര്യം ചെയ്യാൻ കഴിയുന്നവർ ആര് എന്ന ചോദ്യത്തിന്റെ ഉത്തരം അതാണ് ഇടതുപക്ഷം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത് ആത്മാഭിമാനത്തോടെ ആത്മവിശ്വാസത്തോടെ സംസാരിക്കുന്നത്. നോക്കൂ നിങ്ങൾ.